ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायुमरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ഹോ ധർമ്മവിഗ്രഹമായ രാമൻ്റെ ജീവചരിത്രം വേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ധർമ്മം ചര എന്നുള്ള വാക്യത്തിൻ്റെ വ്യാഖ്യാനമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് രാമായണം ഇതിഹാസം ആദികാവ്യം എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു. ധാരാളം കവികളും സാഹിത്യകാരന്മാരും നാടകകാരന്മാരുമൊക്കെ രാമായണത്തെ വീണ്ടും വീണ്ടും വിചാരത്തിന് വിധേയമാക്കിയപ്പോൾ അഥവാ രാമായണം അവരുടെ ഭാവനയെ വിവിധ പ്രകാരത്തിൽ തട്ടി ഉണർത്തിയപ്പോൾ ഒട്ടനവധി രാമായണങ്ങൾ ഒട്ടനവധി രചനകൾ ലോകത്തിന് ലഭിച്ചു വിവിധ ഭാഷകളിൽ. അവയിൽ നമ്മൾ പ്രാഥമികമായി ഗണിക്കുക വാൽമീകിയ രാമായണത്തെയാണ്. വാൽമീകി എന്ന പേര് തന്നെ തപസ്സുകൊണ്ട് പരിപൂതമായ ഭാവത്തെ സൂചിപ്പിക്കുന്ന പേരാണ്. വൽമീകത്തിൽ നിന്നും ചിതൽപ്പുറ്റിൽ നിന്നും വന്നവൻ വൽമീകാത് ജാതഹ. നിരന്തരമായ തപസ്സിൽ തീർത്തും ശരീരബോധത്തിനുപരി എത്തിച്ചേർന്ന മഹർഷി ശ്രേഷ്ഠൻ തപസ്സിലൂടെ പരിപൂതമായ നവഭാവത്തെ നേടിയ മഹർഷി ശ്രേഷ്ഠൻ. ആ മഹർഷി തന്നെ ആദികവിയായി കാവ്യപ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഗ്രന്ഥത്തിന് കാരണക്കാരനായി പിന്നീടുള്ള കവികൾക്കെല്ലാം പ്രേരണാസ്രോതസ്സായി തീർന്നു. അതിനുശേഷം വിവിധ ഭാഷകളിൽ വിവിധ രാമായണങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ അധ്യാത്മരാമായണത്തിന് പ്രാധാന്യം പ്രാമാണികത ഏറെയാണ്. ഈ രാമായണങ്ങളെ നമുക്കല്പമൊന്ന് പരിചയപ്പെടാം. അതിലാദ്യം തന്നെ വാൽമീകി രാമായണത്തെ ശ്രദ്ധിക്കൂ. തപസ്സുകൊണ്ട് പരിപൂതനായ വാൽമീകി മഹർഷി തൻ്റെ ശിഷ്യനായ ഭരദ്വാജനോടൊപ്പം ആശ്രമസമീപത്തിൽ വനപ്രദേശത്തിലൂടെ നടക്കുകയാണ്. ആ സമയത്ത് പരിശുദ്ധമായ
വെള്ളത്തോടു കൂടിയ ജലാശയത്തെ കണ്ടപ്പോൾ ഇതങ്ങേയറ്റം തെളിഞ്ഞ ജലാശയമാണല്ലോ, മഹാത്മാക്കളുടെ മനസ്സുപോലുണ്ട് എന്ന് പറഞ്ഞ് അതിൽ കുളിക്കാൻ താൻ ആഗ്രഹിക്കുന്നെന്ന് വാൽമീകി പറഞ്ഞു. വസ്ത്രമെടുക്കാൻ ശിഷ്യനെ പറഞ്ഞയച്ചു. ശിഷ്യൻ വസ്ത്രമെടുക്കാൻ പോയ സമയത്ത് ആ ജലാശയത്തിൻ്റെ തീരത്തുകൂടെ വനഭംഗിയെ ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന വാൽമീകി പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. വളരെ സന്തോഷത്തോടു കൂടി ആനന്ദിച്ച് ആഹ്ലാദിച്ച് അവിടെ പറന്ന് വിഹരിക്കുന്ന ഇണപക്ഷികൾ, ആ ക്രൗഞ്ചപക്ഷികളിൽ ഒന്ന് വേടൻ്റെ അമ്പേറ്റ് താഴെ വീഴുകയാണ്. രക്തം പ്രസരിപ്പിച്ചുകൊണ്ട് പിടഞ്ഞ് ആ പക്ഷി മരണത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് കരുണ കരുണം വിലപിച്ചുകൊണ്ട് ഇണപക്ഷി, ആ ഇണപക്ഷിയുടെ കരുണ കരുണമായ രോദനത്തെ കേട്ട സമയത്ത്, കണ്ട സമയത്ത് മഹർഷിയിൽ നിന്നറിയാതെ ശ്ലോകം ബഹിർഗമിച്ചു. മാനിഷാദ പ്രതിഷ്ഠാം ത്വം അഗമ ശാശ്വതീ സമാഹ യത്ക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം. വാസ്തവത്തിൽ ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം. കാലം നിർണയിക്കാനാവാത്ത വേദം അതിന് മുമ്പേ ഉണ്ട്. പക്ഷെ വേദങ്ങളിലെല്ലാം മന്ത്രങ്ങളാണ്. പാദാക്ഷരബദ്ധമായി വൃത്തനിബദ്ധമായ, അതുകൊണ്ട് തന്നെ ശ്ലോകമെന്ന് പറയാവുന്ന ഒരുപാട് മന്ത്രങ്ങൾ വേദത്തിലുണ്ടെങ്കിലും അവയൊക്കെ നമ്മൾ മാനിക്കുന്നത് അപൗരുഷേയം എന്ന വിഭാഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയാൽ ചെയ്യപ്പെടുന്ന എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാൽ ചെയ്യപ്പെട്ടത് എന്ന നിലയ്ക്ക് ലോകത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ശ്ലോകമാണ് വാൽമീകിയിൽ നിന്ന് സ്വാഭാവികമായി പ്രസരിച്ചത്. ഈ ഒരു ശ്ലോകം പുറത്തേക്ക് വന്നതോടുകൂടി വാൽമീകി മഹർഷി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവനായി തീർന്നു. ഇതെങ്ങനെ വന്നു? ഇത് വളരെ ശ്രേഷ്ഠമാണല്ലോ. പാദബദ്ധ അക്ഷരസമഹ തന്ത്രീലയ സമന്വിത. ഇത് പാദബദ്ധമാണ്, അക്ഷരസമമാണ്. വീണയിൽ തന്ത്രി മീട്ടി അത്യന്തം ലയപൂർവം പാടാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതിനു മുമ്പ് ശ്ലോകം ഉണ്ടായിട്ടില്ലല്ലോ, ഇതിനു മുമ്പ് താൻ ശ്ലോകം രചിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ശ്ലോകം വന്നു? ഈയൊരു വിഷയത്തെക്കുറിച്ച് ദീർഘമായി ചിന്തിക്കുകയാണ്, ശിഷ്യരുമായി ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ വാൽമീകിയുടെ ഉള്ളിൽ ശ്ലോകം നിറഞ്ഞു. എവിടെ നിന്നാണ് ഈ ശ്ലോകം വന്നത് എന്നതിനെക്കുറിച്ച് സുദീർഘമായി വിചാരം ചെയ്ത് ശോകത്തിൽ നിന്നാണ് ഈ ശ്ലോകം വന്നത് എന്ന നിഗമനത്തിൽ മഹർഷി എത്തിച്ചേർന്നു. ഇത് ഒരു മഹാകാവ്യത്തിൻ്റെ രചനയ്ക്ക് ബീജമായി തീർന്നു. അതെങ്ങനെ? ആശ്രമത്തിൽ ഇരിക്കുന്ന വാൽമീകിയുടെ മുമ്പിൽ
അങ്ങേയറ്റം തപസ്സിൻ്റെയും സ്വാധ്യായത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായ വാക്കിൻ്റെ മർമ്മമറിഞ്ഞവരിൽ ശ്രേഷ്ഠനായ നാരദ മഹർഷി എത്തിപ്പെട്ടു. നാരദ മഹർഷി വന്നു ചേർന്നപ്പോൾ എല്ലാ ഉപചാരങ്ങളോടും കൂടി മഹർഷിയെ സ്വീകരിച്ച് വാൽമീകി ഒരു സംശയം ചോദിച്ചു. അല്ലയോ മഹർഷി, ഈ കാലത്ത് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് സർവഗുണസമ്പന്നനായ മനുഷ്യൻ ആരാണ്? ധീരൻ, ധർമ്മജ്ഞൻ, കൃതജ്ഞൻ, ദയാവാൻ, സത്യസന്ധൻ, ചാരിത്ര്യവാൻ എന്ന് വേണ്ട ശാസ്ത്രങ്ങളിൽ എന്തെല്ലാം മഹിത ഗുണങ്ങളെ കീർത്തിക്കുന്നുണ്ടോ ആ ഗുണങ്ങളെല്ലാം തികഞ്ഞ മനുഷ്യൻ ആരാണ്? താൻ ചോദിച്ചതിന് മറുപടി പറയാതെ നാരദൻ ഒഴിഞ്ഞു മാറിയാലോ? അത് മുന്നിൽ കണ്ടുകൊണ്ടാവണം വാൽമീകി മഹർഷി നാരദരോട് പറഞ്ഞു, മഹർഷി ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ആരാണെന്നറിയാൻ അങ്ങ് സമർത്ഥനാണ്, അങ്ങക്കറിയാം, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തരൂ. ഈ വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് നാരദ മഹർഷി പറഞ്ഞു, അങ്ങയാൽ ചോദിക്കപ്പെട്ട സർവ്വഗുണങ്ങളും തികഞ്ഞൊരാൾ വളരെ പ്രയാസമാണ്, വളരെ ദുർലഭമാണ്. എങ്കിലും ഞാൻ പറയാം, ഇക്ഷ്വാകു വംശത്തിൽ ദശരഥൻ്റെ പുത്രനായി ജനിച്ച രാമൻ അങ്ങ് കീർത്തിച്ച സകല ഗുണങ്ങളും തികഞ്ഞവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സംക്ഷിപ്തമായി രാമൻ്റെ ജീവചരിത്രത്തെ വാൽമീകിയോട് വർണ്ണിച്ചു കൊടുത്തു. നാരദനിൽ നിന്ന് കേട്ട രാമചരിതം വാൽമീകിക്കുള്ളിൽ നിറഞ്ഞു. അത് ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്, അതുകൊണ്ടത് ഹൃദയത്തിൽ പ്രവേശിച്ചു. അങ്ങനെ സ്വഹൃദയത്തിൽ രാമചരിതത്തെ സദാ സൂക്ഷിച്ചുകൊണ്ട് ആ രാമചരിതം തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി തന്നെ തീർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ശ്ലോകം വിരചിക്കാനിടയായത്. ഇപ്പോൾ വാൽമീകിക്കുള്ളിൽ രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, നാരദൻ പറഞ്ഞ രാമചരിതം. രണ്ട്, ശ്ലോകം രചിക്കാനിടയായ സാഹചര്യം. ഈ രണ്ട് വിഷയങ്ങൾ വാൽമീകി മഹർഷിയുടെ മനസ്സിലങ്ങനെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മഹർഷിക്ക് ബ്രഹ്മദേവൻ്റെ ദർശനമുണ്ടാവുന്നത്. ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു, മഹർഷി അങ്ങ് രചിച്ചത് ശ്ലോകമാണ്, സർവലക്ഷണയുക്തമാണത്. ആ രീതിയിൽ നാരദനാൽ ഉപദേശിക്കപ്പെട്ട രാമചരിതത്തെ മുഴുവൻ വിസ്തരിച്ചാലും നമ്മുടെ സമൂഹത്തിൽ ധർമ്മത്തിനെ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ, ധർമ്മബോധകമാവുന്ന രീതിയിൽ ആ രാമചരിതം രചിക്കപ്പെടട്ടെ. വലിയൊരു അനുഗ്രഹവും ചൊരിഞ്ഞു. യാവസ്ഥാസ്യന്തി ഗിരയ സമുദ്രാശ്ച മഹീതലേ താവത് രാമായണഗാഥേയം ലോകേഷു പ്രചരിഷ്യതി. എത്ര കാലം വരെ ഈ ഭൂമിയിൽ പർവ്വതങ്ങളും സമുദ്രങ്ങളും ഉണ്ടാകുമോ അത്രയും കാലം ഈ രാമായണഗാഥ ലോകങ്ങളിൽ പ്രചരിക്കും. ഈ ബ്രഹ്മദേവൻ്റെ അനുഗ്രഹ വചസ്സുകൾ എത്ര സാർത്ഥകമാണെന്ന്
ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം കൂടുതൽ കൂടുതൽ ജനങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ഭാഷകളിൽ രാമായണത്തെക്കുറിച്ച് പഠിക്കുകയും രാമായണത്തിൻ്റെ സൗന്ദര്യം, രാമായണത്തിൻ്റെ ധർമ്മസന്ദേശം, രാമായണത്തിൻ്റെ രാജനൈതികത, രാമായണത്തിലെ പിതൃ പുത്ര ഭ്രാതൃ തുടങ്ങിയ വിവിധ തലങ്ങളിലുള്ള ധർമ്മബോധനങ്ങളായ വിഷയങ്ങൾ, ഇങ്ങനെ അനന്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് രാമായണത്തെ സംബന്ധിച്ച വിചാരം ഇന്ന് ലോകത്തിൽ പ്രചരിക്കുകയാണ്. ഏതായാലും ആ ബ്രഹ്മദേവൻ്റെ നിർദ്ദേശമനുസരിച്ച് വാൽമീകി മഹർഷി ലക്ഷണയുക്തമായി കാവ്യമായ ഇതിഹാസമായ രാമായണത്തെ രചിച്ചു. ആ രാമായണം ലോകത്തിൽ പ്രചരിതവുമായി. അവിടെയും വളരെ ശ്രദ്ധിക്കേണ്ടത്, രാമൻ്റെ അയനമെന്ന പോലെ തന്നെ രാമയുടെ അയനവുമാണ് രാമായണം. ഇത് പ്രാധാന്യം കൊടുത്ത് പറയാൻ കാരണം, വാൽമീകി മഹർഷി താൻ രചിച്ച രാമചരിതത്തെ ആദ്യമായി പഠിപ്പിച്ചത് ലവകുശന്മാർക്കാണ്. സീതാരാമന്മാരുടെ പുത്രർക്ക് മനോഹരമായി ഈ രാമായണത്തെ തന്ത്രീലയ സമന്വിതമായി പാടാൻ മഹർഷി അവരെ പഠിപ്പിച്ചു. അവർ ലയപൂർവം രാമായണത്തെ പാടി പാടി കഴിഞ്ഞു. രാമൻ യാഗം നടത്തുന്ന പ്രദേശത്ത് അനേകായിരം ഋഷിമാരാലും വിദ്വാൻമാരാലും എല്ലാം ഉപസേവിക്കപ്പെടുന്ന യജ്ഞസ്ഥലിയിൽ ഈ ലവകുശന്മാർ വാൽമീകി മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ചെല്ലുകയും ശ്രുതിമധുരമായി മനോഹരമായി രാമായണത്തെ 32 ദിവസം കൊണ്ട് പാടുകയും ചെയ്തു. 24,000 ഗ്രന്ഥങ്ങളടങ്ങുന്ന രാമായണം സുമധുരമായി തൻ്റെ മുന്നിൽ പാടുന്ന ഈ കുമാരന്മാരാരാണ് എന്നറിയാൻ രാമൻ താത്പര്യപ്പെട്ടു. അവരെ വിളിച്ച് ഈ മഹാചരിതം ചൊല്ലിക്കേട്ടതിലുള്ള തൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് സ്വർണ്ണനാണയങ്ങൾ അവർക്ക് നൽകി. കാട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് സ്വർണ്ണനാണയം കൊണ്ട് എന്ത് കാര്യം? വനവാസികളായ ഞങ്ങൾ സ്വർണം കൊണ്ട് എന്ത് ചെയ്യും? ഞങ്ങൾക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ നിരസിച്ചു. അവരുടെ മഹത്വപൂർണ്ണമായ പെരുമാറ്റം അവിടെയുള്ള സർവ മഹർഷിമാരെയും ആകർഷിച്ചു. അനന്തരമാണ് നമ്മൾ കാണുന്നത്, ഈ കുട്ടികൾ ഹേ രാമ നിൻ്റെ തന്നെ കുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് വാൽമീകി രംഗപ്രവേശം ചെയ്യുന്നതും, രാമൻ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ വീണ്ടും ഓർമ്മിച്ച് രാജധർമ്മത്തെ പാലിച്ചുകൊണ്ട് സീതയെ പരിത്യജിക്കാൻ ഇടവന്ന സാഹചര്യം ഓർമ്മിച്ചുകൊണ്ട് സീത പരിശുദ്ധയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് രാമനെന്ന ഭർത്താവിനത് ആദ്യമേ അറിയാം. പക്ഷേ ഇത്രയ്ക്കായിരം മഹാപുരുഷന്മാരുടെ മുമ്പിൽ വെച്ചത് അറിയിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ അത് രാമനെന്ന രാജാവിനുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവോടുകൂടി സീതയെ വീണ്ടും തിരിച്ചെടുക്കാൻ രാമൻ തയ്യാറാവുകയാണ്. എല്ലാ അർത്ഥത്തിലും ഇവിടെയാണ് രാമായണം രാമായണമാകുന്നത്. ഏതായാലും ഈ രാമചരിതത്തിൽ വാൽമീകി മഹർഷി രാമൻ്റെ മനുഷ്യഭാവത്തെ ഉയർത്തി കാണിച്ചു. ഉദാത്തമായ ധർമാചരണം ചെയ്യുന്ന ധർമ്മവിഗ്രഹമായ മനുഷ്യൻ്റെ ഭാവം. പക്ഷെ അതുകൊണ്ട് മാത്രം
രാമചരിതം പൂർണ്ണമാവുന്നില്ല. കാരണം രാമൻ്റെ ഈശ്വരഭാവം അവിടെ പ്രായേണ ഗുപ്തമായിട്ടാണ് വെച്ചിട്ടുള്ളത്. വളരെ ദുർലഭം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് രാമൻ്റെ അവതാര വ്യക്തിത്വത്തെ വാൽമീകി വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ രാമൻ്റെ ഈശ്വരഭാവം വർണ്ണിക്കപ്പെടണം. ഇത് വലിയൊരു ആവശ്യകതയാണ്. മറ്റൊരു വിഷയം, രാമൻ ധർമ്മം ആചരിച്ചു, ഒരു പ്രതിസന്ധിയിലും പകച്ചു പിന്മാറാതെ, ഒരു പരീക്ഷണത്തിലും പരാജയപ്പെടാതെ, ഒരു പ്രലോഭനത്തിലും മയങ്ങി വീഴാതെ രാമൻ ധർമ്മം ആചരിച്ചു. അത്യുദാത്തമായ മാതൃക രാമൻ കാണിച്ചു. ശരി തന്നെ. പക്ഷേ നമ്മൾക്കുണ്ടാവുന്ന സംശയം, അഥവാ നമ്മൾക്കുണ്ടാകാവുന്ന സംശയം, രാമൻ അതൊക്കെ സാധിക്കും, നമുക്ക് സാധിക്കുമോ? നമ്മളൊക്കെ സാധാരണ ജനങ്ങളല്ലേ? ഇതാണ്, ഇവിടെയാണ് അത്യുദാത്തമായ ഭക്തിയുടെ സഹായമുണ്ടെങ്കിൽ നമ്മുടെ അന്ധകരണത്തെ പരിശുദ്ധമാക്കുന്ന, ഏതൊരു മാറി വരുന്ന സാഹചര്യത്തിലും പതറാതെ നിലകൊള്ളാൻ നമുക്ക് കരുത്തേകുന്ന ഭക്തിയുടെ സഹായമുണ്ടെങ്കിൽ നമുക്കും ധർമാചരണത്തിൽ ഉറച്ച് ജീവിക്കാൻ കഴിയും. ഈ സന്ദേശം കൂടെ നൽകേണ്ടതുണ്ട്. വാൽമീകി രാമായണത്തിൽ പിതൃഭക്തിയുണ്ട്, മാതൃഭക്തിയുണ്ട്, ഭ്രാതൃഭക്തിയുണ്ട്, രാജഭക്തിയുണ്ട്. പക്ഷേ ഈശ്വരഭക്തിയെ സംബന്ധിച്ച്, ഈശ്വരനിലുള്ള പരമപ്രേമമാകുന്ന ഭക്തിയെ സംബന്ധിച്ച് ഏറെയൊന്നും വാൽമീകി രാമായണത്തിലില്ല. ഈ രണ്ട് വിഷയങ്ങളെ മുൻനിർത്തി, ഒന്ന്, രാമൻ്റെ ഈശ്വരീയമായ അല്ലെങ്കിൽ ദേവതാഭാവം ഏറെ പരാമർശിക്കപ്പെട്ടിട്ടില്ല, രണ്ട്, ജനസാമാന്യത്തിന് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായകമാകുന്ന ഭക്തിയെ വർണ്ണിച്ചിട്ടില്ല. ഈ രണ്ട് വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അധ്യാത്മരാമായണം പരമ്പരാഗതമായി നാം വിശ്വസിച്ച് പോരുന്നതിനനുസരിച്ച് വ്യാസഭഗവാൻ വിരചിച്ചു. ഇത് പറയുന്ന സമയത്ത് വാൽമീകിയുടെ രാമായണത്തെ അധികരിച്ചുകൊണ്ട് അനേകം രചനകൾ സംസ്കൃതത്തിലും ഇതര ഭാഷകളിലും നടന്നിട്ടുണ്ടെന്ന് നേരത്തെ പറയുകയുണ്ടായി. ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് ആദ്യമായിട്ട് വ്യാസഭഗവാൻ്റെ പരിശ്രമങ്ങളെയാണ്. 18 പുരാണങ്ങളിൽ, ഒട്ടുമിക്ക പുരാണങ്ങളിലും ചില സ്ഥലത്ത് ചുരുക്കിയും ചില സ്ഥലത്ത് വിസ്തൃതമായും രാമചരിതത്തെ വ്യാസഭഗവാൻ പുനരാഖ്യാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ മഹാഭാരതത്തിൽ വളരെ സംക്ഷേപിച്ച് 3-4 സന്ദർഭങ്ങളിലും, വളരെ വിസ്തരിച്ച് ഒരു സന്ദർഭത്തിലും, അതായത് വനപർവ്വത്തിലും, രാമായണത്തെ പുനരാഖ്യാനം ചെയ്തിട്ടുണ്ട്. പുരാണങ്ങളിൽ പലയിടത്ത്, ചിലയിടത്ത് സംക്ഷിപ്തമായും ചില സ്ഥലത്ത് വിസ്തൃതമായും രാമചരിതത്തെ പുനരാഖ്യാനം ചെയ്യുന്ന കൂട്ടത്തിൽ, പരമ്പരാഗതമായി നാം വിശ്വസിക്കുന്ന രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ സ്വീകരിക്കുന്ന രീതിക്കനുസരിച്ച് പറഞ്ഞാൽ, 18 പുരാണങ്ങളിലൊന്നായ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉത്തരഖണ്ഡത്തിൽ 7 കാണ്ഡങ്ങളിലായി, 64 സർഗങ്ങളിലായി, 4200 ഗ്രന്ഥങ്ങളിലായി രാമചരിതത്തെ പുനരാഖ്യാനം ചെയ്തതാണ് അധ്യാത്മരാമായണം എന്ന് പ്രസിദ്ധമായത്. ഇതാണ് നമ്മൾ പരമ്പരാഗതമായി പുലർത്തിപ്പോരുന്ന മാന്യത. ഈ അധ്യാത്മരാമായണത്തിൽ രാമൻ്റെ ഈശ്വരഭാവത്തെ വർണ്ണിച്ചു, ശുദ്ധമായ വേദാന്ത തത്വോപദേശങ്ങളെ കൊണ്ടും അങ്ങേയറ്റത്തെ പരാഭക്തിയിലേക്ക് നമ്മെ നയിക്കുന്ന ഭക്തിശാസ്ത്ര ഉപദേശങ്ങളെക്കൊണ്ടും
ഭക്തിയുടെ അത്യന്തം നിർമ്മലമായ ആ തലത്തിലേക്ക് നമ്മെ നയിക്കുന്ന സ്തുതികളെ കൊണ്ടും എല്ലാം സമ്പുഷ്ടമാണ് അധ്യാത്മരാമായണം. ഈ അധ്യാത്മരാമായണമാണ് മലയാളികൾക്ക് വേണ്ടി എഴുത്തച്ഛൻ കിളിപ്പാട്ടിലാക്കിയത്. ഇവിടെ അധ്യാത്മരാമായണം അത്ര പ്രാചീനമല്ല, അത് 15-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ് എന്നാണ് വലിയൊരു വിഭാഗം വിദ്വാൻമാർ ഇക്കാലത്ത് പറയുന്നത്. പക്ഷേ സംശയരഹിതമായി അത് പറയുക സാധ്യമല്ലാത്ത അവസ്ഥയാണ്. കാരണം 15-ാം നൂറ്റാണ്ടിൽ അതും മധ്യഭാരതത്തിൽ രചിക്കപ്പെട്ടൊരു കൃതി തൊട്ടടുത്ത കാലഘട്ടത്തിൽ തന്നെ എഴുത്തച്ഛനാൽ മലയാളത്തിൽ തർജ്ജമ ചെയ്യപ്പെടുക എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ അസാധ്യം തന്നെയാണ് ചിന്തിക്കാൻ. മാത്രമല്ല മറാഠി ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള രാമായണം അധ്യാത്മരാമായണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ചുരുങ്ങിയൊരു കാലഘട്ടം കൊണ്ട് മറാഠിയിലും മലയാളത്തിലും എല്ലാം അനുവാദങ്ങൾ വരത്തക്ക പ്രചാരം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൃതിക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അല്പം പ്രയാസകരമാണ്. അതുകൊണ്ട് അധ്യാത്മരാമായണവും പ്രാചീനം തന്നെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ അധ്യാത്മരാമായണത്തെയും വാൽമീകി രാമായണത്തെയും ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോഴാണ് രാമചരിതത്തെ വ്യക്തമായ ഒരു ദൃഷ്ടിയിലൂടെ കാണാൻ നമുക്ക് സാധിക്കുക. പക്ഷേ ഇത് പറയുമ്പോൾ മറ്റൊരു വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 24,000 ഗ്രന്ഥങ്ങളിലുള്ള വാൽമീകി രാമായണത്തെ ഏറെക്കുറെ 6-ൽ-1 ചുരുക്കി എഴുതിയിരിക്കുകയാണ് അധ്യാത്മരാമായണത്തിൽ. മാത്രമല്ല ഭക്തിയുടെയും വേദാന്തത്തിൻ്റെയും ഒക്കെ സാരതത്വങ്ങളെ ഇതിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കഥാസന്ദർഭങ്ങളിലും പല വ്യക്തതക്കുറവും അധ്യാത്മരാമായണത്തിൽ നമ്മൾ കാണും. അങ്ങനെ അവ്യക്തതയുള്ള പ്രദേശങ്ങളിൽ ഒരിക്കലും തന്നെ നമ്മൾ നിഗമനത്തിലെത്തരുതെന്നും അഥവാ രാമനെയോ മറ്റോ വിമർശിക്കാൻ പുറപ്പെടരുതെന്നും ആ സന്ദർഭത്തിൽ വാൽമീകീയത്തിൽ എന്ത് പറഞ്ഞു എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ നമ്മൾ നിഗമനത്തിലെത്താൻ പാടുള്ളൂ എന്നും ഈ സന്ദർഭത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. ഏതായാലും ഈ രണ്ട് രാമായണങ്ങളെയും ചേർത്ത് പഠിക്കുമ്പോൾ രാമചരിതത്തെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. ക്രമമായ പഠനത്തിലൂടെ ഈ രാമചരിതത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കാനായിക്കൊണ്ട് നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഓ